Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. Allahumma salli wa sallim ala rasulika sayyidina wa maulana Muhammad. Fikra enna peril Wayanad jilla sunni yuvajana sangam sangadipicha prabhashana paramparayude thudarchayanu. Innu charcha cheyyappedunna vishayam സ്വലാത്ത് എന്നുള്ളതാണ്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ വിശ്വാസിക്ക് അനിവാര്യമായ സൽക്രമമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലൽ നബി, يا ايها الذين امنوا صلوا عليه وسلموا تسليما. ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്, അല്ലാഹുവും അല്ലാഹുവിന്റെ മലക്കുകളും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നു. ആ കാരണം കൊണ്ട് വിശ്വാസികളായ നിങ്ങൾ തിരുനബിക്ക് സ്വലാത്ത് ചൊല്ലണം എന്നാണ്. സ്വലാത്ത് എന്ന് പറഞ്ഞ പദം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് തിരുനബിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. യഥാർത്ഥത്തിൽ അനേകം ആരാധനകൾ വിശുദ്ധ ഇസ്ലാമിൽ ഉണ്ടെങ്കിലും നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് അങ്ങനെ വിവിധങ്ങളായ ആരാധനകൾ നമ്മൾ നിർവഹിക്കുന്നുണ്ട്. ആ ആരാധനകളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുമുണ്ട്, എന്നാൽ ഞാനും എൻ്റെ മലക്കുകളും നിസ്കരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം. ഞാനും എൻ്റെ മലക്കുകളും നോമ്പ് നോക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ നോമ്പ് നോക്കണം. ഇങ്ങനെ ഒരു പ്രഖ്യാപനം നമുക്ക് കാണാൻ കഴിയില്ല. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് പറഞ്ഞിട്ടുള്ളത്, നിർദ്ദേശിച്ചിട്ടുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഉള്ള സ്വലാത്തിനെ കുറിച്ച് മാത്രമാണ്. ഇത് തന്നെ, ഈ ആയത്ത് തന്നെ സ്വലാത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. മഹാന്മാരായ ആളുകൾ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ ആത്മീയമായ ഉന്നതി കൈവരിച്ച ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് തിരുനബിയുടെ സ്വലാത്ത് കൊണ്ടാണ് അവരെല്ലാവരും വിജയിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇലാഹായ റബ്ബ്, തിരുനബിയുടെ സ്വലാത്ത് ചൊല്ലി, വകുല്ലു അബിദിൻ സ്വാലിഹിൻ, എല്ലാ സ്വാലിഹായ അടിമകളും ആ തിരുനബിക്കുള്ള സ്വലാത്ത് ചൊല്ലി. അതുപോലെയാണ് സംശുദ്ധരായ മഹാന്മാരുടെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ തിരുനബിയുടെ സ്വലാത്ത് കൊണ്ട് അവർ വിജയിച്ചതായി കാണാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജീവിതം സ്വലാത്ത് കൊണ്ട് വിജയിക്കുന്നവരുടെ ഗണത്തിൽ പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്വലാത്തിനെ പതിവാക്കേണ്ടതുണ്ട്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം, സലാത്തത്തുൻ യൗമൽ ഖിയാമ, മൂന്നാളുകൾ നാളെ ഖിയാമത്ത് നാളിൽ, തഹ്ത അർശില്ലാഹി, അള്ളാഹുവിൻ്റെ അർശിൻ്റെ ചുവട്ടിലാണ്. മശ്ശറ വൻസഭയിൽ കോടാനുകൂടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ചില പ്രത്യേകക്കാരായ ആളുകൾക്ക് അർശ് എന്ന അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സത്തയുടെ നിഴലുകൊണ്ട് നേരിട്ട് കൊടുക്കും എന്ന് തിരുനബി പഠിപ്പിക്കുകയാണ്. യോമലാൽ ഇല്ല ഇല്ലാതില്ലു, ഒരു നിഴലും ഇല്ലാത്ത ദിവസമാണത്. അപ്പോൾ തിരുനബിയോട് ചോദിച്ചു, മൻ ഗും യാ റസൂലല്ലാ, അതാരാണ്? റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഫറജ അൻ മക്രൂബി ഉമ്മത്തി, ഒരാളാണ് അവൻ തൻ്റെ എൻ്റെ ഉമ്മത്തിൻ്റെ എൻ്റെ സമൂഹത്തിൻ്റെ ഒരു പ്രതിസന്ധി നീക്കിക്കൊടുത്തു. സ്വാന്തന സേവന പ്രവർത്തന രംഗത്ത് സജീവമാകുന്ന SYS ന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ
സ്വാന്തന സേവന രംഗത്ത് സജീവമാകുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സന്തോഷിക്കാൻ ഉതകുന്ന തിരുവചനമാണ് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത്. അറശിൻ്റെ തണലിട്ട് കൊടുക്കുന്ന രണ്ടാമത്തെ ആള് പറയുന്നു, ഒമൻ അഹ്യാ സുന്നത്തി, എൻ്റെ ചര്യയെ സജീവമാക്കിയവനാണ്. തിരുനബിയുടെ സുന്നത്ത് സജീവമാക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ദീനി ദഅ്‌വാ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മൂന്നാമത്, അറശിൻ്റെ തണൽ നൽകപ്പെടുന്ന പവിത്രതയുള്ള വിഭാഗത്തിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒമൻ അക്തറ സ്വലാത്ത് അലയ്യ, എൻ്റെ മേലുള്ള സ്വലാത്തിനെ അധികരിപ്പിച്ചവനും നാളെ അർശിൻ്റെ തണല് കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ജീവിതത്തിൽ മൂന്നു കാര്യം പതിവാക്കുന്ന മനുഷ്യന് അർശിൻ്റെ തണൽ ഉണ്ടാകും എന്ന് പറഞ്ഞ ഈ മൂന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കിയാൽ ജീവിതത്തിൽ അള്ളാഹു തആല വലിയ ഒരു വിജയമാണ് നമുക്ക് നൽകുക. സ്വലാത്ത് നമുക്കറിയാം, അതുകൊണ്ട് അനേകം നേട്ടങ്ങളുണ്ട്. അതിലൊന്ന്, പിശാചിൻ്റെ ബുദ്ധിമുട്ടിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും അക്സിറു മിന സ്വലാത്തി അലയ്യ, എൻ്റെ മേൽ സ്വലാത്തിനെ നിങ്ങൾ അധികരിപ്പിക്കണം. ഫഇന്നഹ തൂഹിനു കൈദ ശൈത്വാൻ, പിശാചിൻ്റെ ചതിയെ അത് ദുർബലമാക്കും. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത്, നമ്മളൊക്കെ പാപങ്ങളിൽ പെട്ടുപോകുന്നത് പിശാചിൻ്റെ ദുർബോധനത്തിൻ്റെ കാരണമായിട്ടാണ്. പിശാചിൻ്റെ ദുർബോധനം ഇല്ലാതിരിക്കണമെങ്കിൽ അതിനെ ദുർബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേരിലുള്ള സ്വലാത്ത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ സ്വലാത്തിൻ്റെ മറ്റൊരു വലിയ പവിത്രതയാണ് പ്രാർത്ഥന, ദുആ. നമ്മൾ ദുആ ചെയ്യുമ്പോൾ സ്വലാത്ത് ചെല്ലാതെ ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കപ്പെടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കുല്ലു ദുആഇൻ മഹ്ജൂബുൻ ദൂന സമാഇ, എല്ലാ പ്രാർത്ഥനയും ആകാശത്തിൻ്റെ ചുവട്ടിൽ അതിനെ തടയപ്പെടുന്നതാണ്. ഫൈദാ ജാഅതി സ്വലാത്തു അലയ്യ, എൻ്റെ മേലുള്ള സ്വലാത്ത് കൂടി ആ ദുആയിൽ വന്നാൽ, സ്വഇദ ദുആഉ, ദുആ ആകാശലോകത്തേക്ക് കയറും. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകൾ, ദുആകൾ, നമ്മുടെ തേട്ടങ്ങൾ, നമ്മുടെ വേദനകൾ സൃഷ്ടാവായ റബ്ബിനോട് പറയുമ്പോൾ അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ, അള്ളാഹുവിലേക്ക് അതെത്തണമെങ്കിൽ അതിന് വേണ്ട ഒരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് അതിൽ ഉണ്ടായിരിക്കൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെയൊക്കെ ദുആകളുടെ പതിവിൽ തുടക്കത്തിലും ഒടുക്കത്തിലും സ്വലാത്ത് കാണാം. അതും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. അതുപോലെയാണ് പ്രതിസന്ധികൾ. നമ്മുടെ പ്രതിസന്ധികൾക്ക് പരിഹാരമാണ് യഥാർത്ഥത്തിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഉള്ള സ്വലാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അസ്റത്ത് അലൈഹി ഹാജത്തുൻ, ഒരാൾക്ക് ഒരു ആവശ്യം വല്ലാത്ത ഞെരുക്കമായാൽ, ജീവിത പ്രതിസന്ധിയുടെ ദിനരാത്രങ്ങളാണ് നമ്മളിൽ പലർക്കും ഉള്ളത്. അവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊക്കെ ഈ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സ്വലാത്ത് പതിവാക്കിയാൽ അതിന് വലിയ രക്ഷയുണ്ടാകും. അതാണ് തിരുനബി പഠിപ്പിക്കുന്നത്, മൻ അസ്റത്ത് അലൈഹി ആജത്തുൻ, ഒരാൾക്ക് ഒരാവശ്യം ഞെരുക്കമായാൽ, ഫൽ യുക്തിർ മിന സ്വലാത്തി അലയ്യ, എൻ്റെ മേൽ സ്വലാത്തിൽ അവൻ അധികരിപ്പിക്കട്ടെ. കാരണം ഫഇന്നഹ തുഹുല്ലുൽ ഉഖദ, അത് കെട്ടുകൾ അയച്ചു കളയും. വതക്ഷിഫുൽ ഹമ്മ, ടെൻഷനെ അത് നീക്കിക്കളയും. അതുപോലെ തന്നെ വതുക്സിറുൽ അർസാഖ, ഭക്ഷണത്തെ അത് വിശാലമാക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ വിജയിയാണ് എന്ന് പിന്നെ പറയേണ്ട കാര്യമില്ല. കെട്ടുകൾ, പ്രതിസന്ധികൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇത് ജീവിതത്തിൽ തുടർക്കഥയായി വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള ഒരു പരിഹാരമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത്. അതുകൊണ്ട് കെട്ടുകൾ അഴിഞ്ഞു പോകും. അതുപോലെ തന്നെ ഹമ്മ്, ടെൻഷൻ അള്ളാഹു കശ്ഫ് ചെയ്യും. കശ്ഫ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ
സ്വലാത്ത് നമ്മുടെ ജീവിത വിജയത്തിന് അനിവാര്യമായും ജീവിതവൽക്കരിക്കേണ്ട, ജീവിതത്തിൽ പതിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സൽക്രമമാണ് സ്വലാത്ത് കൊണ്ട് വിജയിക്കുന്ന വിശ്വാസികളുടെ ഗണത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു.